തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നയതന്ത്ര ബാഗേജ് വഴിയുള്ള സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതിയായ സ്വപ്ന സുരേഷിന്റെ ജാമ്യാപേക്ഷ ഇന്നും കോടതി തള്ളിയിട്ടുണ്ട്. സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതിയായ സ്വപ്ന സുരേഷിന്റെ ജാമ്യാപേക്ഷ കൊച്ചിയിലെ എൻഐഎ കോടതിയാണ് ഇന്ന് തള്ളിക്കളഞ്ഞത്. കേസിൽ വിശദമായ വാദം കേട്ട ശേഷമാണ് കോടതി ജാമ്യം തള്ളിയത്. തെളിവുകളുടെയും കേസ് ഡയറികളുടെയും അടിസ്ഥാനത്തിലാണ് സ്വപ്നയ്ക്കുള്ള ജാമ്യം നിഷേധിക്കുന്നതെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. നയതന്ത്ര ബാഗേജ് വഴിയുള്ള സ്വർണ്ണക്കടത്തിൽ സ്വപ്ന പങ്കാളിയായതിൽ പ്രഥമദൃഷ്ട്യാ തെളിവുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു. യു എ പി എ അനുസരിച്ചുള്ള കുറ്റകൃത്യമാണ് ചെയ്തതെന്നും പ്രഥമദൃഷ്ട്യാ വ്യക്തമാണെന്നും കോടതി വ്യക്തമാക്കി. സ്വപ്നയുടെ ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തു. എൻ ഐ എ കോടതി നേരത്തെ ജാമ്യാപേക്ഷ പരിഗണിക്കവേ സ്വർണ്ണക്കടത്ത് കേസിൽ യു എ പി എ എങ്ങനെ നിലനിൽക്കുമെന്ന് എൻ ഐ എയോട് ചോദിച്ചിരുന്നു. ഇതേ തുടർന്ന് അന്വേഷണ വിവരങ്ങൾ അടങ്ങിയ കേസ് ഡയറിയും എൻ ഐ എ സംഘം കോടതിയിൽ ഹാജരാക്കിയിരുന്നു. അതേസമയം കേസിൽ യു എ പി എ നിലനിൽക്കില്ലെന്നാണ് സ്വപ്നയുടെ അഭിഭാഷകൻ വാദിച്ചത്. സ്വപ്നയുടെ ചില മൊഴികളുമായി ബന്ധപ്പെട്ട രേഖകൾ മാത്രമാണ് ഹാജരാക്കാൻ സാധിച്ചതെന്നും മറ്റു തെളിവുകൾ ഇല്ലെന്നുമാണ് അവർ വാദിച്ചത്. ജൂലൈ 5-നാണ് സ്വർണം പിടികൂടിയതെന്നും 9-ാം തീയതി കേസ് എൻ ഐക്ക് കൈമാറിയെന്നും ഈ സമയത്തിനിടയിൽ എന്ത് തീവ്രവാദ ബന്ധമാണ് പുറത്തുവന്നതെന്നും സ്വപ്നയുടെ അഭിഭാഷകൻ ചോദിച്ചിരുന്നു. എന്നാൽ ഇത് വെറുമൊരു നികുതി വെട്ടിപ്പ് മാത്രമാണെന്നും സ്വപ്ന സുരേഷിന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു. സ്വപ്ന സുരേഷിന്റെ അഭിഭാഷകന്റെ വാദം മുഴുവനായിട്ട് കേട്ട കോടതിയാണ് കേസ് ഡയറിയുടെയും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സ്വപ്നയ്ക്ക് ജാമ്യം നിഷേധിക്കുന്നതെന്ന് വിധിച്ചിരിക്കുന്നത്. ഇതിനെല്ലാം ഒപ്പം തന്നെയാണ് ഇപ്പോൾ വീണ്ടും സ്വപ്നയുമായി ബന്ധപ്പെട്ട് പുതിയ വിവാദങ്ങൾ ഉയരുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായി വടക്കാഞ്ചേരിയിൽ നടക്കുന്ന ഫ്ളാറ്റ് നിർമ്മാണത്തിന് പിന്നിൽ സ്വപ്ന വഴി യു എ ഇ കോൺസുലേറ്റ് വരെ നീളുന്ന അഴിമതിയുണ്ടെന്നാണ് പുതിയ ആരോപണം വന്നിരിക്കുന്നത്. വിദേശത്ത് ഗൂഢാലോചന നടത്തി കേന്ദ്രമറിയാതെ സംസ്ഥാന സർക്കാർ വിദേശ ഫണ്ട് സ്വീകരിച്ചെന്നും ഇതിൽ 1 കോടി രൂപ സ്വപ്നയ്ക്ക് കമ്മീഷൻ ലഭിച്ചെന്നുമാണ് പുതിയ ആരോപണം. സ്വപ്ന സുരേഷിന്റെ സ്വകാര്യ ലോക്കറിൽ കണ്ടെത്തിയ 1 കോടി രൂപ ഈ പദ്ധതിയുടെ ഭാഗമാണെന്നും സ്വപ്ന തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മൊഴി നൽകിയതായാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ പദ്ധതിക്കായി സ്ഥലം വിട്ടു നൽകിയ സംസ്ഥാന സർക്കാരിനും അഴിമതിയിൽ പങ്കുണ്ടെന്നും സി ബി ഐ അന്വേഷിക്കണമെന്നുമാണ് ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത്. ഇപ്പോൾ സ്വപ്ന സുരേഷ് നടത്തിയ വിദേശ ഫണ്ടിന്റെ ദുരുപയോഗവും കേന്ദ്ര നയതന്ത്ര മാനദണ്ഡങ്ങളുടെ ലംഘനവും അന്വേഷിക്കണമെന്ന ആവശ്യവും ഉയരുകയാണിപ്പോൾ. എന്തായാലും ഓരോ ദിവസം ചെല്ലും തോറും സ്വപ്നയുടെ തട്ടിപ്പുകൾ കൂടുതലായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. സ്വപ്ന സുരേഷ് നടത്തിയ തട്ടിപ്പുകളെല്ലാം കടൽ പോലെ അങ്ങ് നിരന്ന് വിശാലമായി കിടക്കുകയാണ്. സ്വപ്നയ്ക്ക് എല്ലാത്തിനും കൂട്ട് തൻ്റെ ഏറ്റവും പ്രിയ സുഹൃത്ത് ശിവശങ്കറും മുഖ്യമന്ത്രിയുടെ തന്നെ ഉപദേഷ്ടാവായിരുന്ന വ്യക്തി. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്. വാർത്തകളുടെ വ്യക്തവും കൃത്യവുമായ ആവിഷ്കാരം, കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാങ്കേതിക തികവോടെ ദേശീയതയിലും രാജ്യസ്നേഹത്തിലും ഊന്നിയ സത്യസന്ധമായ വാർത്താ സംസ്കാരം, മാധ്യമ നൈതികതയുടെ കലർപ്പില്ലാത്ത ആശയ സംവേദനം, സമരസപ്പെടലുകളില്ല, സത്യം മറച്ചു പിടിക്കുകയില്ല, വാക്കുകളോ വാക്യങ്ങളോ മുറിക്കുന്നില്ല, മാറ്റിവെക്കുന്നുമില്ല. ശീതീകരിച്ച ന്യൂസ് റൂമുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്കും. എല്ലാം ചേർത്ത് വെക്കുന്ന, സധൈര്യം മുന്നോട്ട് നീങ്ങുന്ന ഒരു മാധ്യമ സംസ്കാരം.